എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി കാലാവധി നീട്ടാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിട്ടില്ല. ഇന്ന് രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കെഎസ്യുവിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയിലും ഗ്രൂപ്പ് പോര് ശക്തം. സംസ്ഥാന പ്രസിഡന്റുമായി സഹകരിക്കേണ്ടെന്ന് ഗ്രൂപ്പ് നേതാക്കൾ നിർദ്ദേശം നൽകിയതോടെ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ പക്ഷങ്ങൾ ആദ്യ പരിപാടിയിൽ നിന്ന് തന്നെ വിട്ടുനിന്നു. പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ മാണി സി കാപ്പൻ എംഎൽഎയുടെ ഹർജി തള്ളി സുപ്രീംകോടതി. കേസിൽ ഹൈക്കോടതിയുടെ നടപടികൾ തുടരാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. സംസ്ഥാന യുവജന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കാലാവധി പൂർത്തിയാക്കി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്ത ജെറോം ഒഴിയുന്നു. രണ്ട് ടേം പൂർത്തിയാക്കിയ ശേഷമാണ് ചിന്ത സ്ഥാനമൊഴിയുന്നത്. പകരം കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ യുവജന കമ്മീഷൻ അധ്യക്ഷനാകുമെന്നാണ് വിവരം. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി വിട്ടയച്ച സംഭവത്തിൽ പ്രതിയുടെ മൊഴി പുറത്ത്. തന്നെ തട്ടിക്കൊണ്ടുപോയത് കൊടുവള്ളി സ്വദേശി സാലിയാണെന്നാണ് മുഹമ്മദ് ഷാഫിയുടെ മൊഴി. ഗൾഫിൽ വെച്ചുള്ള പണമിടപാടിന്റെ പേരിലാണ് തട്ടിക്കൊണ്ടുപോയത്. ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോയിൽ സഹോദരനെതിരെ പറയിച്ചതും ഷാഫി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിൽ സ്വർണം കൈപ്പറ്റിയവരുടെ സ്വത്തുകൾ ഈട് കണ്ടുകെട്ടി. 27.65 ലക്ഷത്തിന്റെ സ്വർണവും 1.13 കോടിയുടെ സ്വത്തുക്കളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ടിക്കറ്റ് നിരക്കിൽ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും. ചെയർകാറിന് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 900 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാറിന് 2000 രൂപയുമായിരിക്കും നിരക്കെന്നാണ് സൂചന. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം 24 നടക്കും. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇടം പിടിച്ച മെഡിക്കൽ കോളേജ് ഇതാദ്യമായാണ് മുഖ്യമന്ത്രി സന്ദർശിക്കാനെത്തുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ശരാശരി വേഗം മണിക്കൂറിൽ 83 കിലോമീറ്റർ ആണെന്ന് റെയിൽവേ. ഈ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ട് 2 വർഷമായെങ്കിലും ട്രാക്കുകളുടെ അപര്യാപ്തത കാരണം അനുവദിക്കപ്പെട്ട 130 കിലോമീറ്റർ സ്പീഡിൽ പോലും ഓടാനാകുന്നില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം റെയിൽവേ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. സമാജ്വാദി പാർട്ടി മുൻ എംപിയും ഗുണ്ട നേതാവായിരുന്ന അതിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫിനെയും വെടിവെച്ചു കൊന്ന കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. പുൽവാമ ഭീകരാക്രമണത്തിൽ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനാണെന്ന് കരസേന മുൻ മേധാവി ജനറൽ ശങ്കർ രാജ് ചൌധരി കുറ്റപ്പെടുത്തി. സംഭവം നടന്നയുടൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഫോണിൽ ബന്ധപ്പെടാനായില്ല? അക്രമണത്തിനിടയാക്കി ഇന്റലിജൻസ് വീഴ്ചയ്ക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഉത്തരവാദി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർണാടകയിൽ മുസ്ലിം സമുദായത്തിന്റെ സംവരണം റദ്ദാക്കാനുള്ള തീരുമാനത്തിനെതിരായ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന 4% സംവരണം റദ്ദാക്കാനായിരുന്നു സംസ്ഥാന സർക്കാർ തീരുമാനം. സമാജ്വാദി പാർട്ടി മുൻ എംപി അതിഖ് അഹമ്മദിന്റെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിന്റെയും കൊലപാതകികളെ ഉത്തർപ്രദേശിലെ മറ്റൊരു ജയിലിലേക്ക് മാറ്റി. സണ്ണി സിംഗ്, അരുൺ മൌര്യ, ലവ്ലേഷ് തോവാരി എന്നിവരാണ് നൈനി ജയിലിൽ നിന്ന് പ്രതാപ്ഗഡ് ജയിലിലേക്ക് മാറ്റിയത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുകുൾ റോയിയെ കാണാനില്ലെന്ന പരാതിയുമായി മകൻ. തിങ്കളാഴ്ച ഇൻഡിഗോ വിമാനത്തിൽ ദില്ലിയിലേക്ക് പുറപ്പെട്ട പിതാവിനെ കുറിച്ച് വിവരമില്ലെന്നാണ് മകന്റെ പരാതി. അഭിചാരക്രിയയുടെ ഭാഗമായി യന്ത്രം ഉപയോഗിച്ച് ശിരസ് ഛേദിച്ച ദമ്പതികൾ. ഗുജറാത്തിലെ രാജ്കോട്ട് ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. ബലിയുടെ ഭാഗമായി ശിരസ് ഛേദിക്കുന്നതിനായി ഗില്ലറ്റിന് സമാനമായ യന്ത്രം നിർമ്മിച്ചായിരുന്നു ദമ്പതികളുടെ ആത്മഹത്യ. മിഞ്ചിയ ഗ്രാമത്തിലെ തോട്ടത്തിലെ കുടിലിൽ വെച്ചായിരുന്നു അഭിചാരക്രമം നടന്നത്. രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ട് സൈനിക കലഹം പുതിയ വഴിത്തിരിവിലേക്ക്. അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസിനെ കലാപ സംഘമായി മുദ്രകുത്തി സുഡാൻ സൈന്യം പിരിച്ചുവിട്ടു. അക്രമ സംഭവങ്ങളിൽ മരണം 100 ആയതിനു പിന്നാലെയാണ് 3ാം ദിവസം സൈന്യത്തിന്റെ ഉത്തരവ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷ്യ സുനക്കിനെതിരെ പാർലമെന്റ് സമിതിയുടെ അന്വേഷണം. ഭാര്യ അക്ഷതാ മൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള ശിശു സംരക്ഷണ ഏജൻസിയുടെ ഓഹരി പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. ഈ മാസം 13-നാണ് അന്വേഷണം ആരംഭിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിമർശകനെ 25 വർഷം തടവ്. 41-കാരനായ കാരമ്പസയ്ക്കെതിരെയാണ് മോസ്കോ കോടതിയുടെ വിധി. യുക്രൈൻ യുദ്ധത്തെ വിമർശിച്ച ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം, സൈനികരെ അധിക്ഷേപിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ മൻഹാറ്റിയിലുള്ള ചൈന ടൗണിൽ രഹസ്യ ചൈനീസ് പോലീസ് സ്റ്റേഷൻ നടത്തിയെന്നാരോപിച്ച് 2 പേരെ US അറസ്റ്റ് ചെയ്തു. ഓവർസീസ് പോലീസ് സ്റ്റേഷനുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനീസ് രഹസ്യ പോലീസ് സ്റ്റേഷനുകൾ നേരത്തെ തന്നെ കുപ്രസിദ്ധമാണ്. ചൈനീസ് വംശജരുള്ള പല രാജ്യങ്ങളിലായി 100-ലധികം ഇത്തരം സ്റ്റേഷനുകളുണ്ടെന്ന് കഴിഞ്ഞ വർഷം അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സമാധാന നോബൽ ജേതാവ് മലാല യൂസഫ്സായി പുതിയ ഓർമ്മക്കുറിപ്പ് എഴുതുന്നു. മലാല തന്നെ ഏറ്റവും വ്യക്തിപരമായ പുസ്തകത്തിന് പണിപ്പുരയിലാണെന്ന് പ്രസാധകരായ എൻട്രിയ ബുക്സ് ആണ് വെളിപ്പെടുത്തിയത്. ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത പുസ്തകം പുറത്തിറക്കുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല. ഓപ്പൺ എഐയോട് നേർക്കുനേർ നിന്ന് പൊരുതാൻ ഇലോൺ മസ്കിന്റെ സംരംഭമെത്തി. ടെസ്ല, സ്പേസ് എക്സ്, ട്വിറ്റർ എന്നീ സ്ഥാപനങ്ങളുടെ മേധാവിയായ ഇലോൺ മസ്കിന്റെ പുതിയ സംരംഭമാണ് എഐ.
കമ്പനി പ്രവർത്തനം ആരംഭിച്ചെന്ന വാർത്ത വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. നിയവാഡയിൽ വെച്ച് മാർച്ചിലാണ് കമ്പനി രൂപീകരിച്ചത്. കമ്പനിയിലെ AIയുടെ ഡയറക്ടർ മസ്ക് തന്നെയാണ്.